വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. ഇസ്രോയുടെ ഈ വർഷത്തെ ആദ്യ ദൌത്യമായ PSLV C52 വിക്ഷേപണം February 14 പ്രണയദിനത്തിൽ നടക്കും. തിങ്കളാഴ്ച രാവിലെ 5:59 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1 പാഡിൽ നിന്നാണ് വിക്ഷേപണം. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-04 ആണ് ദൌത്യത്തിലൂടെ വിക്ഷേപിക്കുന്ന പ്രധാന ഉപഗ്രഹം. 1710 kg ഭാരമുള്ള ഉപഗ്രഹത്തെ സൺസിങ്ക്രണസ് പോളാർ ഓർബിറ്റിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ഇതിനൊപ്പം 2 ചെറു ഉപഗ്രഹങ്ങളെയും PSLV C52 ബഹിരാകാശത്തേക്ക് എത്തിക്കുമെന്നാണ് വിവരം. ഇസ്രോയുടെ തന്നെ INS2TDയും കൊളറാഡോ യൂണിവേഴ്സിറ്റിയിലെ ലബോറട്ടറി ഓഫ് അറ്റ്മോസ്ഫറിക് ആൻഡ് സ്പേസ് ഫിസിക്സുമായി ചേർന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജി വികസിപ്പിച്ച വിദ്യാർത്ഥി ഉപഗ്രഹവുമാണ് ഇവയെന്നാണ് ഇസ്രോ അറിയിച്ചിരിക്കുന്നത്. റഡാർ ഇമേജിംഗ് ഉപഗ്രഹമായ EOS ഏത് കാലാവസ്ഥയിലും വ്യക്തതയാർന്ന ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ള ഉപഗ്രഹ സംവിധാനമാണ്. കാർഷിക ഗവേഷണം, പ്രളയ സാധ്യതാ പഠനം, മണ്ണിനെക്കുറിച്ചുള്ള പഠനങ്ങൾ എന്നിവയ്ക്ക് ഉപഗ്രഹം നൽകുന്ന ചിത്രങ്ങൾ ഗുണപ്രദമാകുമെന്ന് ഇസ്രോ വ്യക്തമാക്കി. റിസാറ്റ് എന്ന് വിളിക്കുന്ന EOS-04 വിക്ഷേപണം ഇസ്രോയ്ക്ക് വൻ പ്രതീക്ഷകളാണ് നൽകുന്നതും. കോവിഡ് പ്രതിസന്ധി കാരണം മാറ്റിവെച്ചിട്ടുള്ള ഗഗൻയാൻ അടക്കമുള്ള മറ്റു ദൌത്യങ്ങൾ വേഗത്തിലാക്കാൻ PSLV C52 വിക്ഷേപണം പ്രചോദനമാകുമെന്നാണ് ഇസ്രോ പ്രതീക്ഷിക്കുന്നതും. സാങ്കേതിക അപാകതകൾ മൂലം കഴിഞ്ഞ വർഷം മുടങ്ങിപ്പോയ EOS-3 നഷ്ടങ്ങൾ നികത്താൻ ഇത്തവണ സാധിക്കുമെന്ന ആത്മവിശ്വാസവുമുണ്ട്.